ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാസ്ത വെച്ചിട്ട് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നെയ്യ് ഇനി നല്ല പോലെ ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്നട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ കുക്ക് ചെയ്യുക. ഇനി ഞാനിതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. മുന്തിരി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീർത്ത് വരണ വരെ കുക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കാഷ്നട്ട് മുന്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പായസം ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ പാനിലോട്ട് ഒരു കപ്പ് പാസ്ത, ഇത് ഞാനിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ മെഷർമെൻസിലാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഈ പാസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഞാൻ ഇനി ഇതിലോട്ട് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്യണത്. നമ്മൾ പാസ്ത നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാസ്ത കുക്കാവാൻ കുറേ ടൈം എടുക്കും. ഇപ്പോൾ നീ നമ്മുടെ പാസ്ത ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യണത്. നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് മധുരം കുറവാണെങ്കിൽ ലാസ്റ്റ് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാലൊക്കെ ഒരുവിധം കട്ടിയായി വന്ന് തുടങ്ങണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡർ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി പാലൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്യുക. പാലിങ്ങനെ ചെറുതായിട്ടിപ്പോൾ കട്ടിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പാസ്തയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കുക. കുറവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ദേ നമ്മുടെ പാലൊക്കെ ഒരുവിധം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ദേ നല്ല തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പായസം. ഇനി നമുക്കിതിലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസപ്പൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പായസപ്പൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമുക്കിത് ചൂടോട് കൂടിയിട്ടും തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ നിങ്ങളിതുവരെ എൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.